നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ വളരെയധികം ആൾക്കാർക്ക് പ്രയോജനപ്പെടുന്ന ഒരു വീഡിയോയാണ്. ദയവായി വീഡിയോ കാണുന്നവർ ഇത് അർഹതപ്പെട്ടവർക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതോടൊപ്പം നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ഇനേബിൾ ചെയ്താൽ ഇതുപോലെയുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതാണ്. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നമുക്കറിയാം, സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ഇന്ത്യയിലുടനീളമുള്ള ആളുകൾക്ക് പലതരത്തിലുള്ള സഹായ പദ്ധതികളും ഇതിനോടകം കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ചിട്ടുണ്ട്. ഇതിലെ ഒരു പ്രധാനപ്പെട്ട പദ്ധതിയാണ് പ്രധാനമന്ത്രി ഫ്രീ തയ്യൽ മെഷീൻ യോജന അഥവാ പ്രധാനമന്ത്രി സിലായ് മെഷീൻ യോജന 2022 എന്ന പദ്ധതി. ഈ അടുത്ത കാലത്ത് പ്രഖ്യാപിച്ചതും സ്ത്രീകൾക്ക് ഏറ്റവും അധികം പ്രയോജനപ്പെടുന്നതുമായ ഒരു പദ്ധതിയാണിത്. ഈ പദ്ധതി അനുസരിച്ച് ഓരോ സംസ്ഥാനത്തുമുള്ള 50,000 സ്ത്രീകൾക്ക് സൗജന്യമായിട്ട് തയ്യൽ മെഷീൻ നൽകുന്നതാണ്. ഗ്രാമപ്രദേശങ്ങളിൽ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുടുംബത്തിലെ സ്ത്രീകൾക്കാണ് ഈ ഒരു പദ്ധതി പ്രകാരമുള്ള തയ്യൽ മെഷീൻ ലഭ്യമാക്കുന്നത്. ഈ പദ്ധതിയിൽ അപേക്ഷിക്കാനുള്ള പ്രായപരിധി 20-40 വയസ്സിനും ഇടയിലാണ്. അംഗവൈകല്യമുള്ള സ്ത്രീകൾക്കും വിധവകളായ സ്ത്രീകൾക്കും പ്രത്യേക പരിഗണന ഉണ്ടായിരിക്കുന്നതാണ്. ഈ പദ്ധതിയിൽ അപേക്ഷിക്കുന്ന ആളുടെയോ അപേക്ഷകരുടെ ഭർത്താവിനോ അല്ലെങ്കിൽ കുടുംബത്തിൻ്റെയോ വാർഷിക വരുമാനം 12,000 രൂപയിൽ കൂടുതൽ ഉണ്ടാകാൻ പാടുള്ളതല്ല. ഈ പദ്ധതിയിലേക്ക് അപേക്ഷിക്കാൻ കേന്ദ്ര സർക്കാർ ഒരുക്കിയിരിക്കുന്ന പ്രധാനമന്ത്രി സൗജന്യ സിലായ് മെഷീൻ യോജനയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റായ www.india.gov.in എന്ന വെബ്സൈറ്റിൽ സന്ദർശിക്കുക. അതിനുശേഷം അതിൽ നിന്നും PDF ഫോർമാറ്റിലുള്ള ഒരു ആപ്ലിക്കേഷൻ ഫോം ലഭിക്കും. ഇത് ഡൗൺലോഡ് ചെയ്ത് പ്രിൻ്റൗട്ട് എടുക്കുക. ആവശ്യമായ വിവരങ്ങൾ പൂരിപ്പിച്ച് നൽകുക. എല്ലാ വിവരങ്ങളും പൂരിപ്പിച്ചതിന് ശേഷം പാസ്പോർട്ട് സൈസ് ഫോട്ടോ ഒട്ടിച്ച് ആവശ്യമായ എല്ലാ രേഖകളും ബന്ധപ്പെട്ട ഓഫീസിൽ നൽകേണ്ടതാണ്. ഈ ആപ്ലിക്കേഷൻ പൂരിപ്പിച്ചതിന് ശേഷം ഇതിൻ്റെ ആനുകൂല്യം ലഭിക്കുന്നതിന് ആധാർ കാർഡ് അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു ഐ ഡി കാർഡ്, വയസ്സ് തെളിയിക്കുന്ന ഒരു സർട്ടിഫിക്കറ്റ്, വരുമാന സർട്ടിഫിക്കറ്റ്, വൈകല്യമുള്ള ആളുകളാണെങ്കിൽ യുണീക് ഡിസബിലിറ്റി ഐ ഡി, വിധവകളാണെങ്കിൽ വിധവ സർട്ടിഫിക്കറ്റ്, മൊബൈൽ നമ്പർ, പാസ്പോർട്ട് സൈസ് ഫോട്ടോ എന്നിവ സഹിതം അതാത് ജില്ലകളിലെ തയ്യൽ തൊഴിലാളി ക്ഷേമ ഓഫീസുകൾ അല്ലെങ്കിൽ സാമ്പത്തിക ക്ഷേമ വകുപ്പ് ഓഫീസ് അല്ലെങ്കിൽ ബ്ലോക്ക് ഡെവലപ്മെൻറ്റ് ഓഫീസ് എന്നിവിടങ്ങളിൽ അപേക്ഷകൾ സമർപ്പിക്കാവുന്നതാണ്. അപേക്ഷകൾ ഓഫീസർ വെരിഫിക്കേഷൻ നടത്തിയതിൻ്റെ അടിസ്ഥാനത്തിൽ അർഹതപ്പെട്ടവർക്ക് സൗജന്യ തയ്യൽ മെഷീൻ നൽകുന്നതാണ്. ഈ ഒരു സേവനം പരമാവധി ആളുകളിലേക്ക് എത്തുവാൻ വേണ്ടി ഈ വീഡിയോ കാണുന്ന നിങ്ങൾ ഇപ്പോൾ തന്നെ ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു.